നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇൻഡെപ്തായി നമുക്ക് പരിശോധിക്കാം. നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കെ കണ്ണൂർ ജില്ലാ കളക്ടർ കേരളം വിടുകയാണ്. കേന്ദ്ര സർക്കാർ പരിശീലനത്തിന് പോകാനാണ് സംസ്ഥാന സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. നാളെ മുതൽ 27-ാം തീയതി വരെയാണ് പരിശീലനം. സംസ്ഥാനത്തെ 6 ജില്ലാ കളക്ടർമാർക്കാണ് സ്ഥാനക്കയറ്റത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ പരിശീലനം നൽകുന്നത്. പരിശീലനം കഴിഞ്ഞാൽ അരുൺ കെ വിജയൻ വീണ്ടും കണ്ണൂർ കളക്ടറുടെ സ്ഥാനം ഏറ്റെടുക്കുമെന്നാണ് വിവരം. വിവാദം തണുക്കുന്നതുവരെ അരുൺ കെ വിജയനെ മാറ്റി നിർത്തുന്നതിന്റെ ഭാഗമായാണ് പരിശീലനത്തിനുള്ള അനുമതി എന്നും സൂചനയുണ്ട്. വിവാദങ്ങൾ ഉയർന്നെങ്കിലും അരുണിനെ കളക്ടർ സ്ഥാനത്ത് നിന്നും മാറ്റാൻ സർക്കാർ തയ്യാറാകുന്നുമില്ല. IAS ഉദ്യോഗസ്ഥർക്കായി കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം നടത്തുന്ന പരിശീലന പരിപാടിയിലാണ് അരുൺ കെ വിജയൻ പങ്കെടുക്കുന്നത്. സംസ്ഥാനത്ത് നിന്ന് 6 IAS ഉദ്യോഗസ്ഥർ പരിശീലനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സെക്രട്ടറി തലത്തിലേക്ക് പ്രമോഷൻ ലഭിക്കാൻ വേണ്ടിയുള്ള 3-ാം ഘട്ട പരിശീലന പരിപാടിയാണ് ഇത്. കളക്ടർ തിരികെ എത്തും വരെ ADM താൽക്കാലിക ചുമതല നൽകും. അതേസമയം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം ജില്ലാ കളക്ടർ അരുൺ കെ വിജയന്റെ മൊഴി വീണ്ടും കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു. ഒരു തെറ്റുപറ്റി എന്ന് ADM തന്നോട് പറഞ്ഞു എന്ന കളക്ടറുടെ മൊഴി നേരത്തെ പുറത്തു വന്നിരുന്നു. ഇതിൽ കൂടുതൽ വ്യക്തത തേടിയാണ് വീണ്ടും മൊഴി രേഖപ്പെടുത്തിയത്. CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയിൽ പോയതിന് പിന്നാലെയാണ് അന്വേഷണ സംഘത്തിന്റെ നടപടി. തെറ്റുപറ്റി എന്ന് ADM തന്നോട് പറഞ്ഞു എന്ന കളക്ടറുടെ മൊഴിക്കെതിരെ നവീൻ ബാബുവിന്റെ കുടുംബം രംഗത്ത് എത്തിയിരുന്നു. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയെ രക്ഷിക്കാൻ കളക്ടർ കൂട്ടുനിൽക്കുകയാണ് എന്നായിരുന്നു ആരോപണം. ഇതേ ആരോപണം ഹൈക്കോടതിയിലും കുടുംബം ആവർത്തിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും മൊഴി എടുത്തത്. ആദ്യ മൊഴിയിലെ വിവരങ്ങൾ പൂർണ്ണമാണ് എന്ന് ആക്ഷേപം ഉയർന്നതിനെ തുടർന്നാണ് നവീൻ ബാബു വീണ്ടും കളക്ടറുടെ മൊഴി രേഖപ്പെടുത്തിയത്. നവീൻ ബാബു യാത്ര അയപ്പിന് ശേഷം ചേംബറിൽ എത്തി തെറ്റുപറ്റി എന്ന് പറഞ്ഞിരുന്നതായി ആദ്യ മൊഴിയിൽ ഉണ്ട്. എന്നാൽ എന്താണ് പറ്റിയത്, തെറ്റ് എന്താ, ഏത് സാഹചര്യത്തിലാണ് കളക്ടറെ കണ്ടത് തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല. ഈ സാഹചര്യത്തിൽ കൂടിയാണ് കളക്ടറുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തിയത്. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷൻ നടത്തിയ വകുപ്പുതല അന്വേഷണത്തിലും കളക്ടർ സമാന മൊഴി നൽകിയിരുന്നു. അതേസമയം നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നാലെ കളക്ടർ തന്നെ നൽകിയ പ്രാഥമിക റിപ്പോർട്ടിൽ ഇക്കാര്യം ഇല്ലായിരുന്നു. October 22 പോലീസ് കളക്ടറുടെ മൊഴി ആദ്യം രേഖപ്പെടുത്തിയത്. അന്ന് നൽകിയ വിവരങ്ങൾ തന്നെയാണ് ആവർത്തിച്ചത്. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ കേസ് ഡയറി ഹാജരാക്കാൻ സംസ്ഥാന പോലീസ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ADMന്റേത് ആത്മഹത്യയല്ല, കൊലപാതകമാണ് എന്നും പ്രതിയായ CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം PP ദിവ്യയെ രക്ഷിച്ചെടുക്കാനാണ് പോലീസിന് വ്യഗ്രത എന്നും നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയിൽ പറഞ്ഞിരുന്നു. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഫയലിൽ സ്വീകരിച്ച സിംഗിൾ ബെഞ്ച് മറുപടി പറയാൻ സംസ്ഥാന സർക്കാരിനോടും CBIയോടും ആവശ്യപ്പെടുകയാണ്. നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം എന്ന കുടുംബത്തിന്റെ ആവശ്യം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തള്ളിയിരുന്നു. CBI അന്വേഷണത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ പാർട്ടിക്ക് ഉണ്ട് എന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. ഈ നിലപാടിൽ മാറ്റമില്ല. CBI കൂട്ടിൽ അടച്ച തത്തയാണ് എന്ന് MV ഗോവിന്ദൻ പ്രതികരിച്ചു. അതേസമയം പാർട്ടി നവീന്റെ കുടുംബത്തിനൊപ്പമാണ് എന്നും MV ഗോവിന്ദൻ ആവർത്തിക്കുകയാണ്. മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചതോടുകൂടി CPM സർക്കാർ പ്രതിരോധത്തിലായിരിക്കുകയാണ്. നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണ് CPM സർക്കാരും ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴാണ് കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. നവീൻ ബാബുവിന്റെ മരണശേഷം അന്വേഷണത്തിൽ സംഭവിച്ച വീഴ്ചകൾ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കുടുംബം അക്കമിട്ട് വ്യക്തമാക്കിയിരുന്നു. കുടുംബത്തിന്റെ ഹർജിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരും CBIയും നിലപാട് അറിയിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷണ പുരോഗതി അറിയിക്കണമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. കേസ് ഡയറി ഹാജരാക്കാൻ SIT ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. 10 ദിവസമാണ് ഇതിന് കോടതി അനുവദിച്ചിരിക്കുന്ന സമയം. December 6 ഹൈക്കോടതി ഹർജിയിൽ വിശദമായ വാദം കേൾക്കും.